ലോകകപ്പിൽ അർജന്റീനയെ സൗദി അറേബ്യ തോൽപ്പിച്ചതോടെ സൗദിയെ അന്നം തന്ന നാട് രണ്ടാം വീട് എന്നൊക്കെ വിശേഷിപ്പിച്ചവരാണ് പലരും. ചിലർ അതിനെ എതിർത്തും രംഗത്തെത്തി. ഇത്തരം പരാമർശങ്ങൾ തീർത്തും തെറ്റാണ്. പ്രവാസികളായവർ എല്ലുമുറിയെ പണിയെടുക്കുമ്പോൾ അവർ മാന്യമായി ശമ്പളം തരുന്നു. അത് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ചുമ്മാതെ അവിടെ ചെന്ന് രാജ്യസഞ്ചാരത്തിനായി ചെല്ലുമ്പോൾ അവർ നമുക്ക് ചെല്ലും ചെലവും തരുന്നതല്ല എന്ന സാരം എന്നായിരുന്നു ഒരു കൂട്ടരുടെ വിമർശനം. അന്നം തരുന്ന നാടെന്ന് ഗൾഫ് രാഷ്ട്രങ്ങളെ ചിലർ വിശേഷിപ്പിച്ചപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ എത്ര പേരുണ്ടെന്നറിയണം. 2000-ൽ 79 ലക്ഷം ആയിരുന്ന പ്രവാസി ഇന്ത്യക്കാരുടെ എണ്ണം ആദ്യ 2 പതിറ്റാണ്ടിനുള്ളിൽ തന്നെ ഇരട്ടിയായി വർദ്ധിച്ചു. ഇതേ റിപ്പോർട്ട് പ്രകാരം മെക്സിക്കോയാണ് 2-ാം സ്ഥാനത്ത്. 1.3 കോടി മെക്സിക്കൻ പൗരന്മാരാണ് വിദേശങ്ങളിലേക്ക് കുടിയേറിയിട്ടുള്ളത്. കൂടാതെ UAE-യിലാണ് ഏറ്റവും വലിയ ഇന്ത്യൻ പ്രവാസി സമൂഹമുള്ളതെന്നും 33.1 ലക്ഷം ഇന്ത്യക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2000-ൽ ഇത് 10 ലക്ഷത്തിനടുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമതായി ഇന്ത്യൻ പ്രവാസികൾ ഏറെയുള്ള രാജ്യം US ആണ്. 23 ലക്ഷം ഇന്ത്യക്കാർ US-ൽ ഉണ്ട്. സൗദി അറേബ്യ, ഒമാൻ, കുവൈത്ത് എന്നീ രാജ്യങ്ങളിലെ മൊത്തം ഇന്ത്യക്കാരുടെ എണ്ണം 89 ലക്ഷമാണെന്നും ഇതേ UN റിപ്പോർട്ടിലുണ്ട്. 22.7 ലക്ഷം പേർ സൗദിയിലും 12 ലക്ഷം പേർ ഒമാനിലും 11.6 ലക്ഷം പേർ കുവൈത്തിലുമാണ്. ഇനി വിദേശത്ത് ജോലി ചെയ്യുന്നവർ സ്വദേശത്തേക്ക് അയക്കുന്ന പണത്തിന്റെ കണക്ക് ലോകബാങ്ക് പുറത്തുവിടുമ്പോൾ ഇന്ത്യ റെക്കോർഡിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ വർഷം 100 ബില്യൺ ഡോളറാണ് വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി ഇന്ത്യയിലേക്ക് എത്തുക. ആദ്യമായാണ് ഒരു രാജ്യം ഇത്രയും വലിയ സംഖ്യയിലേക്ക് എത്തുന്നത്. കോവിഡാനന്തര കാലത്തെ തൊഴിൽ മേഖലയുടെ മാറ്റമാണ് ഇന്ത്യയിലേക്കുള്ള പണത്തിന്റെ ഈ ഒഴുക്കിന് കാരണമായതെന്നാണ് കണക്കുകൾ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യക്കാർ US, UK, സിംഗപ്പൂർ തുടങ്ങിയ ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ മെച്ചപ്പെട്ട ശമ്പളമുള്ള ജോലികളിലേക്ക് മാറിയതാണ് ഈ വർധനവിന് കാരണമെന്നാണ് സൂചന. US-ലെയും മറ്റ് വികസിത രാജ്യങ്ങളിലെയും വേതന വർധനവും ശക്തമായ തൊഴിൽ വിപണിയുടെ ഉയർച്ചയും വർധനവിന് കാരണമായെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മൊത്തത്തിൽ ലോകമെമ്പാടുമുള്ള കുടിയേറ്റക്കാർ നാട്ടിലേക്ക് അയച്ച പണത്തിന്റെ അളവ് 2022-ൽ 5% വർദ്ധിച്ചതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. മെക്സിക്കോ, ചൈന, ഈജിപ്ത്, ഫിലിപ്പീൻസ് എന്നിവയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം വരവിൽ മുന്നിലുള്ള മറ്റ് രാജ്യങ്ങൾ. ഇന്ത്യയിലും നേപ്പാളിലും പണം അയക്കുന്നതിൽ വർധനവ് സംഭവിച്ചപ്പോൾ ദക്ഷിണേന്ത്യയിലെ മറ്റ് രാജ്യങ്ങളിൽ കഴിഞ്ഞ വർഷം 10% ഇടിവ് സംഭവിച്ചതായാണ് കണക്കുകൾ. ഇതിനിടയിൽ കോവിഡ് കാലത്തുണ്ടായ തൊഴിൽ പ്രശ്നങ്ങൾ മൂലം ഒട്ടേറെ പ്രവാസികളാണ് നാട്ടിലേക്ക് മടങ്ങിയത്. എന്നാൽ അതിനുശേഷം തൊഴിൽ സാധ്യതകൾ വർദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാർ വീണ്ടും വിദേശ രാജ്യങ്ങളിലേക്ക് മടങ്ങിയതും അവിടെ മികച്ച തൊഴിലും കൂടുതൽ വരുമാനവും ലഭ്യമായതാണ് രാജ്യത്തെ ഇന്നുള്ള പ്രവാസി പണത്തിന്റെ വരവിലെ വർധനവിന് കാരണം. ബ്രിട്ടൻ, അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി പണത്തിന്റെ വരവ് വലിയ രീതിയിൽ കൂടിയതായാണ് ലോകബാങ്കിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം, മലയാളം.